മാജിക് പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ദിവസവും സൗജന്യമായ ഗവൺമെൻറ് ജോലി വാർത്തകളും സ്വകാര്യ കമ്പനിയിലേക്കുള്ള ജോലി വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ്. ബി എസ് എഫിലേക്ക്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് 1072 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഹെഡ് കോൺസ്റ്റബിൾ വേക്കൻസിയാണ് ഇപ്പോൾ ഉള്ളത്. രണ്ട് പോസ്റ്റുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്ററിലേക്ക് 300 ഒഴിവുകളും ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ മെക്കാനിക്കിലേക്ക് 772 ഒഴിവുകളും, മൊത്തം 1072 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷനാണ് 10ാം ക്ലാസ്സും പ്ലസ് ഐ ടി ഐ റേഡിയോ അല്ലെ ടെലിവിഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പ്രോഗ്രാം അസിസ്റ്റൻ്റ് ഇതിലേതെങ്കിലും ഒന്നിലുള്ള ITI. കൂടുതൽ വിവരങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് ഇടാം, അതിൽ നോട്ടിഫിക്കേഷനിൽ നോക്കാം. പിന്നെ അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും. പ്ലസ് ടു യോഗ്യതയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ പഠിച്ച പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതായത് സയൻസ് സ്ട്രീം എടുത്തവർക്കും അപേക്ഷിക്കാം. സയൻസ് വിഷയങ്ങളിൽ 60% മാർക്കോടെ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി ഇത് അപേക്ഷിക്കാനുള്ള വയസ്സ് കാറ്റഗറിക്ക് 18 മുതൽ 25 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. OBCക്കാർക്ക് 18 മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. SC ST കാറ്റഗറിക്ക് 18 മുതൽ 30 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. ഇതിലേക്കുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് മെയ് 14 ഈ മാസം 14ാം തീയതിയാണ് ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത്. ഇത് ഓൺലൈൻ അപേക്ഷ അവസാനിക്കുന്ന തീയതിയാണ് June 12 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. നിൻ്റെ ഫസ്റ്റ് OMR എക്സാമും നടക്കുന്നത് 28 ജൂലൈ 2019 July 28 എക്സാം ഉണ്ടാവും. പിന്നെ അതിനുശേഷം എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ആണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും. ഈ അത് നടക്കുന്ന ഡേറ്റാണ് 9/10/2019 September 9 അത് നടക്കുക. നമുക്ക് ഫിസിക്കൽ മെഷർമെൻറ്റിന് മിനിമം ഉണ്ടായിരിക്കേണ്ടത് 168 cm ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന്. പിന്നെ 80 cm ചെസ്റ്റും 5 cm എക്സ്പാൻഷനും വേണം. മൊത്തം 85 cm. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് വേണ്ടത് 157 cm ആണ്. അതിനനുസരിച്ചുള്ള തൂക്കവും വേണം. പിന്നെ PET കുറിച്ച്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക, അതിൽ നിന്ന് ലഭ്യമാക്കും. ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞതിന് ശേഷം ഒരു 8th പരീക്ഷ കൂടി ഉണ്ടാവും. അത് നടക്കുക 24ാം തീയതി നവംബർ 24 ശേഷം ഒരു മെഡിക്കൽ എക്സാമും കൂടി ഉണ്ടാവും. അതോടുകൂടിയാണ് അപ്പോയിൻമെൻ്റ് നടക്കുക. മെഡിക്കൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അപ്പോയിൻമെൻറ്റും നടക്കും. മെഡിക്കൽ എക്സാം നടക്കുക 31/1/2020. ഇനി ഫീസ് നോക്കാം. ഇതിലേക്ക് അപേക്ഷിക്കാൻ ജനറൽ അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ഫീസ്. SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസില്ല. ഇത് നമ്മൾ അപേക്ഷിക്കാൻ പറ്റുക. നമുക്ക് ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഓൺലൈൻ നെറ്റ് ബാങ്കിങ് വഴി ഫീസ് അടയ്ക്കാനും പറ്റും. ഇതിലേക്ക് വരുന്ന സാലറി സ്കെയിലാണ് 25,500 മുതൽ 81,100 വരെയാണ് സാലറി. അതായത് നല്ല സാലറി സ്കെയിൽ തന്നെയുണ്ട്. ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു പോസ്റ്റ് തന്നെയാണ് ഇത്, ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഗവൺമെൻറ് പ്രൈവറ്റ് ഗൾഫ് ജോബുകൾക്ക് വേണ്ടിയിട്ട് ഈ മാജിക് PSC സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.